ജ്യോതികുമാർ ചാമക്കാല ഈ പ്രതികരണങ്ങളിലുള്ള അസ്വാഭാവികത എന്തൊക്കെയോ മറച്ചു വെക്കാനാണ് എന്നുള്ളതും പക്ഷെ വെക്കാനുള്ളത് എന്താണ് എന്ന് കേരളത്തിന് നന്നായി അറിയുകയും ചെയ്യുന്നതാണ് ശ്രീ ടി ജി നന്ദകുമാർ ചോദിക്കുന്നു ഞാൻ എന്താ അങ്ങനെ പേടിപ്പെടുത്തേണ്ട ഒരാളാണോ എന്നോട് എന്റെ അടുത്ത് വന്നു എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് എന്താണ് പ്രശ്നമെന്നുള്ളതിനാണ് നമ്മളും ചോദിക്കുന്നത് ശ്രീ ടി ജി നന്ദകുമാർ വ്യവസായിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് വി എസിന്റെ കാലത്ത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതാ വി ഒരു പുതിയ പോർമുഖം തുറക്കുന്നു ടി ജി നന്ദകുമാറുമായി ചർച്ച നടത്തിയതിന് തുടങ്ങിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളിൽ അപ്പോൾ അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത് വി എസ് വളരെ കുറഞ്ഞ സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ശ്രീ നന്ദകുമാർ പോയതൊക്കെ സി പി എം ചർച്ച ചെയ്യുകയും ലാവലിൻ കേസിൽ പിണറായി വിജയന് എതിരായി വി എസിനൊപ്പം നിന്നു എന്ന് പാർട്ടി വിലയിരുത്തുകയും ചെയ്ത ഒരാളുമായി ഇ പി ജയരാജന് ബന്ധമുണ്ടെന്ന് തുറന്ന് സംവദിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമാണോ ഇവിടെ നിലനിൽക്കുന്നത് അല്ല ശ്രീ നന്ദകുമാർ അദ്ദേഹം സ്വാഭാവികമായും എനിക്ക് എന്തെങ്കിലും പിന്നെ എന്നെ മാറ്റി നിർത്തേണ്ട എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് നന്ദകുമാറുമായുള്ള ബന്ധത്തിൽ സി പി എമ്മിൽ വലിയ ചേരിതിരിവുണ്ടായിരുന്നപ്പോൾ ശ്രീ നന്ദകുമാറിനെ ദല്ലാൾ നന്ദകുമാർ എന്ന ചാപ്പ കുത്തിയത് സി പി എമ്മിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ടല്ലേ അദ്ദേഹം പറയട്ടെ ഈ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ ദല്ലാൾ നന്ദകുമാർ എന്ന് വിളിച്ചു തുടങ്ങിയത് എന്തിൻ്റെ പേരിലാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ഞങ്ങളൊരു കോൺഗ്രസുകാരല്ലല്ലോ മാധ്യമങ്ങളല്ലോ അവിടെ സി പി എമ്മിലെ വിഭാഗീയതയുടെ ഭാഗമായി ശ്രീ നന്ദകുമാർ അതിൻ്റെ അന്തപുരങ്ങളിൽ കയറിയിറങ്ങി അപ്പുറവും ഇപ്പുറവും അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കറിയില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ എസ് എൻസിൽ ലാവലിൽ കേസുമായി ബന്ധപ്പെട്ടുൾപ്പെടെ അദ്ദേഹം ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ ചെയ്തിയുടെ ഭാഗമായി നിന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ എൺപതാം ചരം ജന്മദിനത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇ പി ഒക്കെ ഈ നന്ദകുമാറിനെതിരായി എന്തെല്ലാം കാര്യങ്ങളാണ് പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് ജുഡീഷ്യറിയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് എന്തെല്ലാം ചർച്ചകളും എന്തെല്ലാം കാര്യങ്ങളുമാണ് പുറത്തു വന്നിട്ടുള്ളത് ഏറ്റവും അവസാനം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ആ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് കുണ്ട്രയിലെ മേഴ്സിക്കുട്ടിയമ്മ എന്ന സ്ഥാനാർത്ഥിക്കെതിരായി അവിടെ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആ വിവാദത്തിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയായതും ആ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വാഹനം പിന്നീട് ആക്രമിക്കപ്പെട്ടതും ആ ആക്രമിക്കപ്പെട്ടതിൻ്റെ പിന്നീട് പിന്നിൽ പിന്നീട് ശേഷം ശ്രീ നന്ദകുമാറിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തു എന്ന് വരെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിനകത്തൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പങ്കെന്താണ് അദ്ദേഹം അന്ന് പിന്നെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ഉണ്ടായിരുന്നതോ മറ്റു വിഭാഗത്തിന് വേണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ശ്രീ നന്ദകുമാറിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ സി പി എമ്മിന്റെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ നന്ദകുമാറിന് ജുഡീഷ്യറിയിലുള്ള സ്വാധീനത്തെ സംബന്ധിച്ച് അതിൽ ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ഇന്ത്യ അറിയപ്പെടുന്ന വ്യവസായികളുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ജഡ്ജിമാരുമായിട്ടുള്ള സൗഹൃദത്തെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട് ശ്രീ ആർ ബാലകൃഷ്ണൻപിള്ളയെ ശിക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ മകന നടത്തിയ ഇടപെടലിനെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നു വന്നിരുന്നു ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ ആ രീതിയിൽ ഒരുപാട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു ഇടനിലക്കാരനായി ദല്ലാളായി ചിത്രീകരിച്ചത് സി പി എമ്മിൻ്റെ വിഭാഗീതരാണ് ഭാഗമായിട്ടാണ് എന്നും ആ വിഭാഗീയതയുടെ ഭാഗമായി അദ്ദേഹം മറുചേരിയിലായിരുന്നെങ്കിൽ അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു ഞാനിപ്പോൾ പിണറായി വിജയൻ്റെ സ്വന്തം ആളാണ് ഞാനിപ്പോൾ ഇ പി ജയരാജൻ്റെ സ്വന്തം ആളാണ് അങ്ങനെ പറയും അദ്ദേഹം പറയുകയും എന്നാൽ ഇ പി ജയരാജന് എന്തുകൊണ്ടാണ് മനസ്സ് തുറന്ന് ഇത്തരത്തിൽ ഞാൻ അവിടെ പോയതാണ് അതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നതിൽ നിന്നും അദ്ദേഹം പല കാര്യങ്ങളും ഒളിക്കുന്നത് അപ്പോൾ ആ വിഭാഗീയത ഇപ്പോൾ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് ഇ പി ജയരാജനും പാർട്ടിയിലുള്ള അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണോ അദ്ദേഹം ശ്രീ നന്ദകുമാറിനെ കാണാൻ പോയിട്ടുള്ളത് എനിക്കറിയില്ല ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങനെ ആകാതിരിക്കട്ടെ എന്നല്ല എനിക്ക് പറയാൻ കഴിയൂ ഏതായാലും ഇ പി ഇ പി ജയരാജൻ ഇത്തരത്തിൽ എം വി ഗോവിന്ദൻ്റെ യാത്രയിൽ പങ്കെടുക്കാതിരിക്കുകയും അദ്ദേഹം ശ്രീ നന്ദകുമാറുമായി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തുകയും അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ വിവാദങ്ങളുടെ കളിത്തോടനായിരുന്നു നന്ദകുമാർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമുണ്ട് എനിക്കത് തുറന്നു പറഞ്ഞാൽ ഒരു മടിയുമില്ല അദ്ദേഹത്തെ അദ്ദേഹത്തെത്തിക്കൊണ്ട് തന്നെ പക്ഷേ അങ്ങനെയാണെങ്കിൽ അവിടെ എം വി ഗോവിന്ദൻ സ്വന്തം ജില്ലയിൽ ഉള്ളപ്പോൾ പോലും അതിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടന്നു അദ്ദേഹത്തിന്റെ സ്വഭാവമായിട്ട് അദ്ദേഹത്തിന്റെ